അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. വിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. അല്പാൽപമായി പല സമയങ്ങളിലായി നമുക്ക് അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങൾ കട്ടക്ക് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംരംഭം വിജയിപ്പിച്ചെടുക്കാം. പ്രപഞ്ചനാഥൻ തോഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാണ് നമുക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത്. ആ മുസ്ഹഫിൽ ഏറ്റവും അവസാനമായി കൊടുത്ത ഒരു സൂക്തം അഥവാ സൂറത്തുന്നാസ് ഏറ്റവും അവസാനമായി കൊടുത്ത അധ്യായം, ആ സൂറത്തുന്നാസ് ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടണം. ഇൻഷാ അള്ളാഹ് അതിൻ്റെ പശ്ചാത്തലം അടുത്ത സൂറ കൂടി വിവരിക്കുമ്പോൾ അത് കൂട്ടി പറയേണ്ടതായ ഒന്നാണ്, ചേർത്ത് പറയേണ്ടതായ ഒന്നാണ്. സബബുൻ നുസൂൽ എന്ന് പറയപ്പെടുന്ന അവതരണ പശ്ചാത്തലം എന്താണെന്ന് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഈ അധ്യായം പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ ആരംഭിക്കുന്നു. قل أعوذ برب الناس قل നബിയെ തങ്ങൾ പറയുക. أعوذ ഞാൻ കാവൽ ചോദിക്കുന്നു. ബി റബ്ബിന്നാസ് ജനങ്ങളുടെ നാഥനോട്. റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തുന്നവൻ എന്നാണ്. ആരെയാണോ വളർത്തുന്നത് അവരുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അതാത് സമയത്ത് അപ്പപ്പോ നൽകി വളർത്തി പരിപാലിക്കുന്ന രക്ഷിതാവ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അഊദു ബി റബ്ബിന്നാസ് ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ തങ്ങൾ പറയുക. മലികിന്നാസ് അതെ, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളെല്ലാവരും ആരാധിക്കേണ്ട അല്ലെങ്കിൽ ആരാധിക്കുന്ന അള്ളാഹുവിന്, ആ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇവിടെ മൂന്ന് രീതിയിൽ അള്ളാഹു അവനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ മൂന്ന് രീതിയിലും അന്നാസ് ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ടെങ്കിലും അതിൽ ഒന്ന്, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ബഹുമാനമുള്ള ഒരു സൃഷ്ടിയാണല്ലോ. ആ മനുഷ്യന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അടുത്തുള്ള വിവിധ സ്ഥാനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് രീതിയിൽ അള്ളാഹു പ്രഖ്യാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് എന്തിൽ നിന്നാണ്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞത് പിശാചാണ്. ആ ഖന്നാസായ പിശാചിൻ്റെ വസ്വാസിൽ നിന്ന് അഥവാ അവൻ്റെ ദുർബോധനത്തിൻ്റെ തിന്മകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ കൽപ്പിക്കുകയാണ് അല്ലാഹു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ആ പിശാചിൻ്റെ സ്വഭാവം എന്താണ്? ജനമനസ്സുകളിൽ ദുർബോധനം നടത്തിയിട്ട് അവൻ പിന്മാറിക്കളയും. പിശാച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇബിലീസാണ് ഉദ്ദേശ്യം. ഇബിലീസിൻ്റെ സന്താനങ്ങളും ഇവിടെ ഉദ്ദേശ്യമുണ്ടെന്ന് തഫ്സീറുകളിൽ കാണാം. ഇബിലീസിൻ്റെ സന്താനങ്ങൾ എത്രയാണ്, ഏക രൂപത്തിലാണെന്നതിൽ പണ്ഡിതർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ഇബിലീസിന് 70,000 സന്താനങ്ങളായി ഷെയ്ത്വാന്മാരുണ്ടെന്നും അതിൽ ഓരോ ഷെയ്ത്വാനിനും 70,000 മക്കൾ വീണ്ടുമുണ്ടെന്നും തഫ്സീറുകളിൽ പണ്ഡിതർ രേഖപ്പെടുത്തിയത് കാണാം. അതൊരഭിപ്രായം ആണ്. അപ്പോൾ ഇബിലീസിൻ്റെ സന്താനങ്ങളാണ് ഷെയ്ത്താൻമാർ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനത്തെ ആ ഇബിലീസിൽ നിന്നും ഇബിലീസിൻ്റെ സന്താനങ്ങളായ
സാത്താൻമാർ അഥവാ ഷെയ്ത്താൻമാർ, അത് ഷെയ്ത്താനുമുണ്ട് ഷെയ്ത്താനത്വമുണ്ട്, ആൺ പിശാചുമുണ്ട് പെൺ പിശാചുമുണ്ട്, അവരിൽ നിന്നും അഥവാ അവരുടെ ഷെറുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, അവരുടെ അക്രമങ്ങളിൽ നിന്ന്, അവരുടെ അനീതികളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഹന്നാസ് എന്നിവിടെ ഷെയ്ത്താൻ പറയാൻ കാരണം അവൻ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അവനങ്ങ് രക്ഷപ്പെട്ട് കളയും, അവൻ അവൻ്റെ തടി സലാമത്താക്കി കളയും, അവനങ്ങ് പിന്മാറിക്കളയും. അങ്ങനത്തെ ചതിയനാണ്, വഞ്ചകനാണ് ഈ പിശാച്ചെന്ന് പറയുന്നത്. ബദറിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ബദറിൽ സന്നിഹിതനായിരുന്നു. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ, പന്തിയല്ല എന്ന് തോന്നുമ്പോൾ, താൻ പിടിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, മറ്റുള്ളവരെയെല്ലാം കഷ്ടപ്പെടുത്തി വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് താൻ മാത്രം രക്ഷപ്പെട്ട് ഒളിച്ചോടുന്ന സ്വഭാവം, മലക്കുകൾ വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട പിശാച്ച് അവൻ്റെ തടി മാത്രം സലാമത്താക്കി മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ പിന്മാറിക്കളഞ്ഞ കൊടും വഞ്ചകനാണ്. നമ്മുടെ നിത്യജീവിതത്തിലെല്ലാം ഇവൻ്റെ ഇൻഫ്ലുവൻസ്, ഇവൻ്റെ സ്വാധീനം അങ്ങനെ തന്നെയാണ്. എല്ലാ തിന്മകൾക്കും നമ്മളെ പ്രേരിപ്പിച്ചിട്ട് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ അവനുണ്ടാവുകയില്ല, അത് നമ്മൾ തന്നെ സ്വയം അനുഭവിച്ചു കൊള്ളണം. അതിന് പരിഹാരം കാണുവാനോ അതിന് ആശ്വാസം നൽകുവാനോ ഇതിന് പ്രേരണ നൽകിയ പിശാചിനെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവായ പിശാചിനെ തൊട്ടും അവൻ്റെ സന്താനങ്ങളെ തൊട്ടും, പിന്നെയോ മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിൻ്റെ സ്വഭാവമുള്ള എല്ലാവരുടെ തിന്മകളെ തൊട്ടും. ഇവിടെയാണ് നമ്മൾ അടിപടയിടേണ്ട ഒരു കാര്യം. പിശാചിനെയും അവൻ്റെ സന്താനങ്ങളെയും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും, മനുഷ്യരിൽപ്പെട്ട പിശാചിൻ്റെ സ്വഭാവമുള്ള പല ആളുകൾ, ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നവർ, തമ്മിലടിപ്പിക്കുന്നവർ, തമ്മിൽ കലഹവും കലാപവും ഉണ്ടാക്കുന്നവർ, വ്യക്തികളിലും കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും സമൂഹത്തിലും ജാതി മതങ്ങൾക്കിടയിലും, അത് യുക്തിവാദികളുടെ രൂപത്തിലാവാം, എയ്തിസ്റ്റുകളുടെ രൂപത്തിലാവാം, അത് വിദഗ്ധത്തിൻ്റെ കക്ഷികളുടെ രൂപത്തിലാകാം, തമ്മിൽ ഫിത്നയും ഫസാദും വിതക്കുന്ന പിശാചുക്കൾ, ആ പിശാചുക്കളുടെ, അത് ജിന്നുകളുടെ വിഭാഗത്തിലും മനുഷ്യ വിഭാഗത്തിലുമുണ്ട്, അവരുടെ തിന്മകളിൽ നിന്നെല്ലാം നബിയെ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്ന സൂറയാണ്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിരിക്കുക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുക, കൂടുതൽ പ്രതിഫലം ലഭിക്കും, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. ഇൻഷാ അള്ളാഹ് നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ തൊട്ടടുത്ത സൂറകളെല്ലാം നമുക്കിതേപോലെ പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഖാരി ഹനീഫ് അഷ്റഫി മൂത്തേടം.